ഹായ് ഓൾ, വെൽക്കം ടു സെല്ലുലോയിഡ് മൂവി റിവ്യൂ. ഇന്നത്തെ മൂവി റിവ്യൂവിൽ ജാക്ക് ആൻഡ് ജില്ലിന്റെ വിശേഷങ്ങളാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ കൂട്ടുപിടിച്ച് ഒട്ടേറെ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ സാങ്കേതിക വിദ്യയെ പരിചയപ്പെടുത്തിയ ഒരു ചിത്രമായിരുന്നു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. ആൻഡ്രോയിഡ് കുഞ്ഞപ്പന് ശേഷം ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ മനുഷ്യന് എങ്ങനെ പ്രയോജനപ്പെടുത്താനാകും എന്നുള്ള ഒരു ചർച്ചയ്ക്ക് വഴിയാകുന്ന പ്രമേയമാണ് ജാക്ക് ആൻഡ് ജിൽ അവതരിപ്പിച്ചത്. പക്ഷേ ഇതെത്രമാത്രം വിജയകരമായ പരീക്ഷണമായിരുന്നു എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുതന്നെയാണ് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന അനുഭവം. ഒന്നുകിൽ നമുക്ക് സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ പരിചയപ്പെടുത്താം, അല്ലെങ്കിൽ അത് ഒരു ആക്ഷേപഹാസ്യത്തിലൂടെയോ തമാശയിലൂടെയോ കൊണ്ടുപോകാം, അതുമല്ലെങ്കിൽ മനോഹരമായ എന്തെങ്കിലും കഥയുമായി ഇതിനെ കണക്റ്റ് ചെയ്യാം. ഇങ്ങനെ പല സാധ്യതകളാണ് ഇത്തരമൊരു പ്രമേയത്തിനുള്ളത്. എന്നാൽ ഈ ഒരു സാധ്യതയിലേക്കും കൃത്യമായി പോകാതെ ചിത്രം അവസാനിക്കുന്നത് തീർത്തും നമ്മൾ കേട്ടുപരിചിതമായ ഒരു കഥയുടെ അവസാനം എന്നുള്ള രൂപത്തിൽ മാത്രമാണ്. സന്തോഷ് ശിവൻ എന്ന് പറയുന്ന ഛായാഗ്രാഹകൻ സംവിധായകനായപ്പോൾ തിരക്കഥയുടെ കെട്ടുറപ്പില്ലായ്മ തന്നെയാണ് ചിത്രത്തിൽ ഏറെയും മുഴച്ചു നിന്നത്. ചിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അജു വർഗീസും ബേസിൽ ജോസഫും കൂടെ പറയുന്നുണ്ട്, ഫേസ് 1 ഫേസ് 2 ഇതെല്ലാം കഴിഞ്ഞ് ഇനി ഫേസ് 3 ഉണ്ടോ, എന്താണെന്ന് വെച്ചാൽ അടുത്തത് കാണിക്കുകയെന്ന്. ഇതേപോലെ തന്നെ പ്രേക്ഷകനും പലപ്പോഴും ഈ ചിത്രം ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്നുള്ള ഒരു അനുഭവം തന്നെയാണ് തിയേറ്ററിലുണ്ടായത്. ചിത്രത്തിൽ സൗബിൻ എന്ന് പറയുന്ന അതുല്യ പ്രതിഭയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സൗബിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ. സാങ്കേതിക വിദ്യ ഈ ചിത്രത്തിലേക്ക് വിളക്കി ചേർക്കുമ്പോൾ അതെല്ലാം പലപ്പോഴും തെറിച്ചു നിന്ന ഒരു അനുഭവം ഉണ്ടായി. പലപ്പോഴും ജംകട്ടാണ് സീനിൽ അനുഭവപ്പെട്ടിട്ടുള്ളത്. ചിത്രത്തിനെല്ലാം നെഗറ്റീവായി പറയുകയല്ല, കാളിദാസ്, ജയറാം, ഒപ്പം തന്നെ മഞ്ജു വാര്യർ, ബേസിൽ ജോസഫ്, അജു വർഗീസ് താരങ്ങളെല്ലാം തന്നെ അവരുടെ പ്രകടനം ഗംഭീരമാക്കിയിട്ടുണ്ട്. മഞ്ജു വാര്യരുടെ അസാമാന്യമായ പ്രകടനം തന്നെയാണ് ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. നൃത്തരംഗങ്ങളിലാവട്ടെ, ആക്ഷൻ കൊറിയോഗ്രാഫിയിലാവട്ടെ, വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഏജ് വെറും ഒരു നമ്പർ മാത്രമാണെന്ന് മഞ്ജു തെളിയിക്കുന്നുണ്ട്. അത് ഓരോ പെർഫോമൻസിലും പാട്ടുരംഗങ്ങളിലുൾപ്പെടെ, നൃത്തരംഗങ്ങളിലുൾപ്പെടെ ആക്ഷൻ കൊറിയോഗ്രാഫി അത്യുജ്ജലമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇത്തരത്തിലുള്ള ചില ക്വാളിറ്റികളും ഈ ചിത്രത്തിനുണ്ട്. ചിത്രത്തിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത് ഉല്ലാസ് മോഹനാണ്. ഒപ്പം തന്നെ രഞ്ജിത്ത് ടച്ച് റിവറാണ് ഇതിൻ്റെ ചിത്ര സംയോജനം നിർവഹിച്ചിരിക്കുന്നത്. ജേക്സ് ബിജോയാണ് പശ്ചാത്തല സംഗീതം. ചിത്രം ഒരു തവണ കണ്ടിരിക്കാം എന്നതിനും അപ്പുറത്തേക്ക് ഇതിൻ്റെ സാധ്യതകളൊന്നും തന്നെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു മൂവിയുടെ വിശേഷവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.